കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിൽ കോൺഗ്രസ് സിപിഐഎം സംഘർഷം. മൂന്നോളം പേർക്ക് പരിക്ക്. ബന്ധുവീട്ടിൽ നിർത്തിയിട്ടിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ഇരുചക്രവാഹനം അജ്ഞാതർ അഗ്നിക്കിരയാക്കി. തിരുവനന്തപുരത്ത് രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പ് മേഖലയിലും സംഘർഷം ഉടലെടുത്തത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഇവിടുത്തെ ഷുഹൈബ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർക്കപ്പെടുകയും കൊടിമരങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് തുടർന്ന് ഇരുവിഭാഗവും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ സിപിഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി അഖിൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ടി കെ മുനീർ, ഒ വി ബിജു എന്നിവർക്ക് പരിക്കേറ്റു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ബന്ധുവായ അമ്പാടിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബിജുവിന്റെ ബുള്ളറ്റ് അജ്ഞാതർ അഗ്നിക്കിരയാക്കിയത്. അമ്പാടിയുടെ വീട്ടിൽ കാറടക്കം മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് തള്ളിമാറ്റി പറമ്പിലെത്തിച്ചാണ് തീയിട്ടത്. വിവരമറിഞ്ഞ് ഹൊസ്തൃക പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം അന്വേഷണം ആരംഭിച്ചു. ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ അക്രമസംഭവങ്ങൾ ഉണ്ടായതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.